ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആണ് ഇത്. നമ്മൾ ചോറ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു കപ്പ് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് വെന്ത ചോറാണിത്. ഇത് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 സവാള അരിഞ്ഞത്, പിന്നെ 1 പച്ചമുളക്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കറിവേപ്പിലയും ആണ് ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കിതിനി ഈ ചോറിലോട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. 2 സ്പൂണ് അരിപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ കൈ ജസ്റ്റ് ഒന്ന് കൈ നനയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് പുരട്ടിയിട്ട് നമ്മളിതുപോലെ ചെയ്യണമെങ്കിൽ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ടെടുക്കാം. ഒരുപാട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല, കാരണം ചോറായതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം. ഒരുപാട് സ്ലോ ആക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. നമുക്കിനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറ് കൊണ്ടുള്ള വട ഇതവിടെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലില്ലാത്ത ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ്. അതുപോലെ ഇതിൻ്റെ മുകളിലുള്ള ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ. പക്ഷേ ഉള്ളു വന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോറ് കൊണ്ടുള്ള വട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.